ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് വളരെ രുചികരമായിട്ടുള്ള കുറഞ്ഞ ചേരുവയിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മധുരപലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു പലഹാരം നിങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ നിങ്ങൾ എന്തായാലും കഴിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3/4 കപ്പ് അളവ് നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അളവ് കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാട്ടോ. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് അളവ് മൈദയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നത് മൈദ ഉപയോഗിച്ചാണ്. ഇനി നിങ്ങൾക്ക് മൈദ വേണ്ടാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിച്ചായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷേ ടേസ്റ്റിൽ ഒരു ഇത്തിരി വ്യത്യാസം കാണും. അപ്പോൾ അതാ ആ ഒരു മൈദയും കൂടെ ചേർത്തിട്ട് നെയ്യുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഫ്ലെയിം എപ്പോഴും ലോയിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് ഹൈയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മൈദ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആദ്യം നമ്മളുടെ മൈദ ആ ഒരു നെയ്യുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ആ ഒരു സമയമാകുമ്പോൾ ഇത് നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ പിന്നെ ഇത് കുക്ക് ചെയ്തെടുക്കണം. ഒരു 10 മുതൽ 12 മിനിറ്റ് നേരത്തേക്കാണ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ നന്നായിട്ട് ഇത് ലൂസായി വരാൻ തുടങ്ങും. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് മാത്രം കുക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഞാനിപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും അതൊന്ന് ലൂസായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തുടരെ ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്ക് വീണ്ടും ഒരു 5 മിനിറ്റ് നേരത്തേക്കും കൂടെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. നമ്മളുടെ മൈദയൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ടാകും ഈ ഒരു സമയമാകുമ്പോഴേക്കും. ഒരു 2 മിനിറ്റ് നേരം കൂടെ നമുക്ക് എക്സ്ട്രാ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് ഞാനിപ്പം 12 മിനിറ്റ് നേരത്തേക്കാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു ലൈറ്റ് ബ്രൗൺ കളറിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ ബ്രൗൺ കളറൊന്നും ആക്കണമെന്നൊന്നുമില്ല. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമ്മളുടെ മൈദ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്കതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രത്തിൽ നെയ്യ് തടവിയിട്ട് ഞാനൊരു ബട്ടർ പേപ്പർ ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പഞ്ചസാരയാണ്. പൊടിച്ച പഞ്ചസാര 1/2 കപ്പ് അളവാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതാ ഞാനിതിപ്പം നേരത്തെ ഒഴിച്ചു കൊടുത്തത്. നന്നായിട്ട് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. തുടരെ ഇളക്കി കൊടുക്കണമെന്നൊന്നുമില്ല. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയാണ്. ഇത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കാപ്പൊടി ചേർക്കുമ്പോൾ ഒരു നല്ല ഫ്ലേവറാണ്. അപ്പോൾ അതെന്തായാലും ചേർത്ത് കൊടുത്തോളൂ. രണ്ടും കൂടെ നമുക്കൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ആ ഒരു ഇത് കൂട്ടിൻ്റെ ചൂടൊക്കെ നല്ലപോലെ ആറി വന്നതിന് ശേഷമാണ് ഞാൻ പാൽപ്പൊടി ചേർത്ത് കൊടുത്തത്. അപ്പോൾ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ട് വേണം അതുപോലെ തന്നെ പഞ്ചസാരപ്പൊടിയും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 1/2 കപ്പ് അളവ് പൊടിച്ച പഞ്ചസാരയാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ 1/2 കപ്പ് വെച്ചിട്ടാണ് ഞാനിപ്പം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആദ്യം 1/2 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഓരോരോ ബാച്ചസായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മൊത്തത്തിലിട്ട് കൊടുത്താൽ ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ കൂട്ടിൻ്റെ ചൂട് നന്നായിട്ട് ആറി വന്നതിന് ശേഷം വേണം പഞ്ചസാരപ്പൊടി ചേർക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചൂടോട് കൂടിയിട്ടാകുമ്പോൾ പഞ്ചസാരയും കൂടെ ചേർന്ന് വരുമ്പോൾ വല്ലാണ്ട് ലൂസായി പോകും. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിപ്പം 1 കപ്പ് അളവാണ് പഞ്ചസാരപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് 1/2 കപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ടോട്ടലായിട്ട് 1/2 കപ്പ് അളവ് പൊടിച്ച പഞ്ചസാരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം മധുരം കാണും. ഇത്രേ ഉള്ളൂ, നമ്മൾ പഞ്ചസാരപ്പൊടി നമ്മളുടെ കൂട്ടുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാച്ചസായിട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് കുറച്ച് സമയം എടുത്തുകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. കാരണം ഇത് കുറച്ച് സമയം എടുക്കും മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് എന്താ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാൻ വേണ്ടത് നേരത്തെ ഞാൻ ഗീ ഗ്രീസ് ചെയ്ത ആ ഒരു പാത്രത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് പാത്രം വേണമെങ്കിലും നിങ്ങൾക്കിവിടെ ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഈ ഒരു കൂട്ടിൻ്റെ ചൂട് നന്നായിട്ട് ആറി വന്നതാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ പ്ലാസ്റ്റിക് പാത്രം ഉപയോഗിച്ചിരിക്കുന്നത്. ചൂടോട് കൂടിയിട്ടാണെങ്കിൽ നമ്മൾ ഒരിക്കലും പ്ലാസ്റ്റിക് ഉപയോഗിക്കില്ല. അപ്പോൾ ഇനി ഇത് ആ ഒരു പാത്രത്തിലിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം. അമർത്തി കൊടുത്തുകൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ സ്പാറ്റിലാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനി അഥവാ നിങ്ങൾ സാധാരണ സ്പൂണോ ഉപയോഗിക്കുന്ന നെയ്യ് തടവിയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 30 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം.
ഇത് നിങ്ങൾക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ചും സെറ്റ് ചെയ്യാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ചാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ സാധാരണ ഫ്രിഡ്ജിലാണ്, ഫ്രീസറിലൊന്നും വെച്ചിട്ടില്ല. സാധാരണ വെച്ചിട്ട് 30 മിനിറ്റ് നേരമാണ് ഇതൊന്ന് ഫ്രീസ് ചെയ്തെടുത്തിരിക്കുന്നത്. ആ ഒരു പാത്രം ചെറുതായിട്ടൊന്നിങ്ങനെ അകത്തി കൊടുക്കുമ്പോൾ ആ ഒരു സൈഡിൽ നിന്നൊക്കെ ഇളകി വന്നോളും. എന്നിട്ട് നമുക്ക് കയ്യിലേക്ക് ഇത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് ഈസി ആയിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ആ ഒരു ബട്ടർ പേപ്പറും കൂടെ മാറ്റിയിട്ട് നമ്മളിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. എൻ്റെ കത്തിയുടെ നീളം ഒരല്പം ചെറുതായതുകൊണ്ട് എനിക്കിത് മുറിക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് പാടുണ്ടായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് മുറിക്കാൻ വേണ്ടിയിട്ട്. നല്ല വലിയ കത്തിയൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഒരുപാട് ബലം കൊടുക്കാതെ ചെറുതായിട്ട് കൈ ഉപയോഗിച്ച് പ്രസ് ചെയ്തിട്ട് വേണം നമ്മളിത് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒട്ടും തന്നെ പൊട്ടാതെ നമുക്ക് കിട്ടും. ഇതിപ്പോൾ കത്തിയുടെ നീളം കുറവായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി ഞാനിത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിലോട്ടേക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ ചെറിയ പീസസായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇത്രേ ഉള്ളൂ. നല്ല ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന പാൽക്കോവയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. പണ്ടൊക്കെ പെട്ടിക്കടയിലൊക്കെ കിട്ടുന്ന ആ ഒരു രുചിയിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ് ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹാർഡായിട്ടിരിക്കുമെങ്കിലും വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞിറങ്ങുന്ന ആ ഒരു ടെക്സ്ചറിലാണ് ഈ ഒരു സ്വീറ്റ് ഉണ്ടാകുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സൊക്കെ പറയുക. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.